നമസ്കാരം. കോൺഗ്രസ് നേതാക്കൾ വോട്ടിനായി ഓരോ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടം അതെന്താണോ അതിനനുസരിച്ച് അവരുടെ അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിന് പല ഉദാഹരണങ്ങൾ രാഹുൽ ഗാന്ധി മുതൽ നമ്മൾ കാണുന്നതുമാണ്. കാസർഗോഡ് എത്തിയ ഉണ്ണിത്താൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോൽപ്പിച്ചു കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേര് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് ില്ല. നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോട്, അല്ലാഹുവെ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്ത് സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പീക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് ഇന്ന് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല. കാസർഗോഡ് എത്തി കുറി മായച്ച ഉണ്ണിത്താനെ പച്ചപുതപ്പിക്കുന്ന ഹൂറികൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പിനായിട്ടുള്ള പ്രചരണ പരിപാടിക്കിടയിൽ കാട്ടിക്കൂട്ടുന്ന, അതായത് വോട്ടിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില പരിപാടികൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. മുസ്ലിം ഭൂരിഭാഗം വോട്ടേഴ്സുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോൾ താൻ ചാർത്തിയിരുന്ന കുറി വളരെ പെട്ടെന്ന് തന്നെ തുടച്ചു കളയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കോൺഗ്രസ് നടത്തുന്ന മുസ്ലിം പ്രീണനം എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടിനായി ഒരു സമുദായക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും മറ്റു സമുദായങ്ങളെ തള്ളിപ്പറയുകയും ഇത് മറ്റൊരു സമുദായത്തിൽ ചെല്ലുമ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവർ ചെയ്യുന്ന പ്രധാന പരിപാടി. ഈ ഒരു രീതി പിന്തുടരുന്ന അവരാണോ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കണം. വയനാട്ടിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തുന്നതും ഇതുപോലെയുള്ള കുറിമായ്ക്കൽ പരിപാടികളാണ് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയാം ഇത്തരം പ്രചരണ പരിപാടികൾ ഏൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.